ലോകകപ്പ് 2024 അയർലൻഡിനെ അനായാസം തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പട പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. വെറും 12 ഓവറിൽ ലക്ഷ്യം കാണാൻ ഇന്ത്യൻ പടയ്ക്ക് സാധിച്ചു. ന്യൂയോർക്കിലെ നസാവോ കൗണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് എയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ അയർലൻഡിനെ 8 വിക്കറ്റിനാണ് തകർത്തത്. അയർലൻഡ് ഉയർത്തിയ 97 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 12 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ആദ്യം ബാറ്റിംഗ് നിറങ്ങിയ അയർലൻഡിനെ ഇന്ത്യൻ ബോളിംഗ് നിര എറിഞ്ഞു തകർക്കുകയായിരുന്നു. 16 ഓവറിൽ 96 റൺസിന് അയർലൻഡ് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത്. 3rd സ്ഥാനത്ത് കളിച്ചിരുന്ന വിരാട് കോഹ്ലിക്ക് ഓപ്പണറായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. ഈയിടെ സമാപിച്ച IPLൽ RCBക്കായി ഓപ്പൺ ചെയ്തിരുന്ന കോഹ്ലി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പട്ടം നേടിയിരുന്നു. ഇതോടെ ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം കോഹ്ലി ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരുന്നു. പക്ഷേ കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗ് കാണാൻ കാത്തിരുന്ന ആരാധകർക്ക് നിരാശയാണ് ഒടുവിൽ ലഭിച്ചത്. ആദ്യ മത്സരത്തിൽ 1 റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാനായത്. കോഹ്ലി നേരിട്ട 5th പന്തിൽ സൂപ്പർ താരം പുറത്തായി. മാർക്ക് അദായറിന്റെ പന്തിൽ ബെഞ്ചമിൻ വൈറ്റ് ആണ് ക്യാച്ച് എടുത്തത്. എന്നാൽ കോഹ്ലിയുടെ ഇഷ്ട ബാറ്റിംഗ് ഓർഡറായിരുന്ന 3rd സ്ഥാനത്ത് ഋഷഭ് പന്തിനാണ് അവസരം നൽകിയത്. 26 പന്തിൽ പുറത്താവാതെ അദ്ദേഹം 36 റൺസ് നേടി. 37 പന്തിൽ 52 റൺസ് നേടി രോഹിത് ശർമ്മ റിട്ടയർഡ് ഹാർട്ടായി. 4th സ്ഥാനത്ത് എത്തിയ സൂര്യകുമാർ യാദവ് 2 റൺസിന് പുറത്തായി. ശിവം ദുബെയായിരുന്നു ഋഷഭ് പന്ത് വിജയ റൺ നേടുമ്പോൾ ഒരറ്റത്ത് ഉണ്ടായിരുന്നത്. ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ അയർലൻഡിന് മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായില്ല. 26 റൺസ് എടുത്ത ഡലാനിയാണ് ടോപ്പ് സ്കോറർ. ജോഷുവ ലിറ്റിൽ, കാർട്ടിസ് കാംഫെർ, ലോർക്കൻ ടെക്കർ എന്നിവരും 2 അക്കം തികച്ചു. ഇന്ത്യക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യ 4 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റ് വീഴ്ത്തി. ജസ്പ്രീത് ബുംറ 3 ഓവറിൽ 6 റൺസിന് 2 വിക്കറ്റും അർഷ്ദീപ് 4 ഓവറിൽ 35 റൺസിന് 2 വിക്കറ്റും നേടി. വിജയത്തോടെ 2 പോയിന്റ് സ്വന്തമാക്കിയ ഇന്ത്യ അടുത്ത ഞായറാഴ്ച 2nd മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. അതേസമയം മത്സരശേഷം സംസാരിക്കവേ വളരെയധികം സന്തോഷവാനായി കാണപ്പെട്ട ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പ്ലേയിംഗ് 11 കോമ്പിനേഷന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി. അടുത്ത കളിക്ക് മുൻപ് തൻ്റെ സഹതാരങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി. സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് തങ്ങൾ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അയർലൻഡിനെതിരായ കളിക്ക് ശേഷം ഇന്ത്യൻ നായകൻ പറഞ്ഞത്. അയർലൻഡിനെതിരായ മത്സരം പേസർമാർക്ക് അനുകൂലമായ വിക്കറ്റിലായിരുന്നുവെന്ന് സൂചന നൽകിയ അദ്ദേഹം ഇത് 4 പേസർമാരെ കളിപ്പിക്കേണ്ട പിച്ചായിരുന്നുവെന്നും എന്നിട്ട് പോലും 2 സ്പിന്നർമാരെ കളിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ലോകകപ്പിലെ 2nd മത്സരത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. അയർലൻഡിനെതിരായ മത്സരം നടന്ന അതേ മൈതാനത്ത് തന്നെയാണ് പാകിസ്ഥാനെതിരായ മത്സരവും. അയർലൻഡിനെതിരായ സാഹചര്യം എന്തായിരുന്നുവോ അതുപോലെ തന്നെയാകും അടുത്ത കളിയിലും സാഹചര്യങ്ങൾ എന്ന മട്ടിൽ ഞങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തും എന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത്. പാകിസ്ഥാനെതിരെയും ഇതേ പ്ലേയിംഗ് 11 തന്ത്രങ്ങളുമായാകും ഇന്ത്യ എത്തുക എന്ന സൂചനകളാണ് രോഹിത്തിന്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരായ മത്സരം പ്ലേയിംഗ് 11ലെ എല്ലാവരും സംഭാവന ചെയ്യേണ്ട ഒരു കളിയായിരിക്കുമെന്ന് സഹതാരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും രോഹിത് മറന്നില്ല. ക്രിക്കറ്റ് ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അടുത്ത ഞായറാഴ്ചയാണ് നടക്കുന്നത്.